കുഞ്ഞിലായപ്പോൾ സോണിയ തിലകൻ, തിലകൻ്റെ മകളുടെ പ്രതികരണമാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഈ മേഖലയിലുണ്ട്, അത് നേരിടാൻ, സ്വയം നേരിടാൻ, അതിനെ ഏത് രൂപത്തിൽ അതിനോട് പ്രതികരിക്കണമെന്ന് കൃത്യമായി അറിയുന്ന ആളായതുകൊണ്ട് അതിൽ ശക്തമായി പ്രതികരിച്ചു. ആ സിനിമയിൽ വേണ്ട, ആ സിനിമ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവർക്ക് പിന്നീട് പോകേണ്ടി വരുന്നു. ഇങ്ങനെയാണ് ശക്തമായി പ്രതികരിക്കുന്നവർക്ക് പിന്നീടുള്ള ഭാവി. അതെ, അവര് ഈ കോൺസിക്വൻസസിനെ ഇത്രയും പേടിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കേണ്ടതായിട്ടും രഹസ്യമായിട്ട് മൊഴി കൊടുക്കേണ്ടതായിട്ടും. അത് തന്നെ ഇപ്പൊ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മറ്റേ കൊറിയോഗ്രാഫേഴ്സ് അല്ല, ഡാൻസേഴ്സിന്റെ മൊഴി എടുക്കാനായിട്ട് ശ്രമിച്ചപ്പം ഡാൻസേഴ്സിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, മൊഴി കൊടുക്കരുത് എന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് അവര് ഞങ്ങളുടെ സംഘടന ഭയങ്കര ശക്തമാണ്, ഞങ്ങൾക്ക് ഭയങ്കര യൂണിറ്റിയാണ്, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും നേരിടണില്ല എന്ന് അവര് കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വന്ന് ഡിപ്പോസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടില്. അപ്പം അത്രയും സംഘടിതമായിട്ട് ചേർക്കുകയാണ്. എന്തെങ്കിലും ഒരു മോശം കാര്യം ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയണതിനെതിരെ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നേരിടുന്ന പ്രത്യാഘാതങ്ങള് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. അപ്പൊ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ പേടിക്കുന്നതും. അത് പറയണുണ്ടല്ലോ, ഈ പവർ ലോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയറിനെ ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം പോട്ടെ വരുമാന മാർഗം ഇല്ലാണ്ടാവുകയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പം അത്രയും വലിയ ബാറ്റിലാണത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഇപ്പം പറഞ്ഞതുപോലെ പോലീസിൽ പോയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പബ്ലിസൈസ്ഡ് ആവും, നമുക്ക് അത്രയും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിയണോണ്ടാണ് ഇത്രയും ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇത് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് ധൈര്യം കാണിച്ച ആൾക്കാർക്ക് ഒരു ജസ്റ്റിസ് ഉറപ്പു വരുത്തണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ ബേസിസിൽ ഡിസ്ക്രീറ്റ് ആയിട്ട്, വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഈ പുറം ലോകത്ത് ഇപ്പോൾ ഒരു മനസ്സിലാക്കൽ, സിനിമാ മേഖലയിലേക്ക് സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്, കോംപ്രമൈസിന്, അതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ കാര്യങ്ങൾക്ക് തയ്യാറാകേണ്ടി വരും, അങ്ങനെയല്ലാത്തവരൊന്നും തന്നെ മലയാള സിനിമയിൽ ഇല്ല എന്നൊരു തോന്നൽ, ഒരു പെർസെപ്ഷൻ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ? അപ്പോൾ അതിൽ കുഞ്ഞിലേക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെയല്ലാത്തവരുമുണ്ട്, സംവിധായകരുമുണ്ട്, നിർമ്മാതാക്കളുമുണ്ട് എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ടിൽ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ മറ്റേതിങ്ങനെ മുഴച്ചു നിൽക്കുമ്പോൾ, ആ അതെ, അത് നമ്മൾ ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണല്ലോ, നോട്ട് ഓൾ മെൻ, എല്ലാ മനുഷ്യരും അങ്ങനെയല്ല, അതേപോലെ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, വിവേചനം അനുഭവിക്കേണ്ടി വരാത്തതായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞല്ലോ, എനിക്കും നല്ല സാഹചര്യങ്ങളിലാണ് വർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചിട്ട് നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാരുടെ മനസ്സിൽ ഓക്കെ, ഈ സിനിമാ മേഖല ഫുള്ള് ഇങ്ങനെയാണ്, എല്ലാവർക്കും ഇങ്ങനെ എന്താണ് സെക്ഷുവൽ ഫേവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് എന്ന് ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവുന്നത് അത്രയ്ക്കും മാറ്റർ ചെയ്യണ സംഗതിയാണോ വെൻ യു ലുക്ക് അറ്റ് ദ ലാർജർ പിക്ചർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ലാർജർ പിക്ചർ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് ഡിനൈ ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്ക് കുടിവെള്ളം കിട്ടാനില്ല എന്ന് പറയുമ്പം എല്ലാ നാട്ടിലും അങ്ങനെയല്ല, ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയണതിലൊരു യുക്തി ഇല്ലല്ലോ. അല്ല, അതിനെ പറ്റിയില്ല. പക്ഷേ ഈ സിനിമാ മേഖലയിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പുറപ്പെടാത്ത കുറെ പേരുണ്ടല്ലോ, അവർക്ക് ആശങ്കയുണ്ട്. ഇപ്പോൾ ഒരു നിർമ്മാതാവ് ഒരു പരാതി പറഞ്ഞിരിക്കുകയാണ്, അവരുടെ മകൾ തന്നെ ചോദിക്കുന്നു അച്ഛൻ്റെ മേഖല ഇങ്ങനെയാണോ, അച്ഛൻ്റെ സെറ്റിലും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ അപമാനിത, കുടുംബത്ത് തന്നെ അപമാനിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴേ. അപ്പൊ പറയണം, മോളുടെ അടുത്ത് പറയണം, ആ മോളെ എന്റെ മേഖല ഇങ്ങനെയാണ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്റെ മേഖലയിൽ എന്ന് പറയണം. അതാണല്ലോ അതിന്റെ ഹോൾ പോയിന്റ്, എന്റെ മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം അങ്ങനെ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഓക്കെ, നീയും കൂടെ ജീവിക്കുന്ന ലോകമാണ്, അപ്പൊ നീയും കൂടെ എന്താണ് സിനിമയ്ക്ക് വരാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്ന് നിർമ്മാതാക്കൾ പറയട്ടെ. അല്ലാണ്ട് അച്ഛൻ ഇങ്ങനെയാണോ എന്ന് മകൾക്ക് സംശയം തോന്നുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് കണക്കാക്കാണ്ട് അങ്ങനെ മകൾക്ക് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥേനെ പറ്റിയിട്ട് വറീഡാവുമെന്നാണ് എനിക്ക് തോന്നണത്. ഈവൺ ഇപ്പം അക്യൂസ്ഡ് ആണെന്ന് അല്ലെങ്കിൽ പിന്നെ ഓക്കെ, ആ നിർമ്മാതാവിന് അത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ആൾക്കാരുടെ പേരുകൾ റിലീസ് ചെയ്യട്ടെ, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. എന്തിനാ സംശയ നിഴലിൽ നിൽക്കണത്? അങ്ങനെ റിലീസ് ചെയ്തിട്ട് സംശയം ഒഴിവാക്കാനായിട്ട് അദ്ദേഹം മുൻകൈ എടുക്കട്ടെ, അപ്പോഴും പ്രശ്നം തീർന്നല്ലോ.
ശരിയാണ്. ഈ ഈ പവർ ലോബിയുടെ പേര് ഈ 15 പേർ അടങ്ങുന്ന ഒരു സംഘമാണ് എന്ന് പറയുമ്പോൾ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരേണ്ടതല്ലേ കുഞ്ഞിര? ആ ആ പേര് വിവരങ്ങൾ വരുന്നതിൽ പുറത്തു വരുന്നതിൽ സർക്കാരിന് താല്പര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ കുഞ്ഞിലയ്ക്ക്? സർക്കാരിന് മാത്രല്ല, എനിക്ക് തോന്നുന്നില്ല ആർക്കും താല്പര്യമുണ്ടെന്ന്. ബിക്കോസ് അത്രയും ഒന്നാമത് പവർ ലോബി എന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണല്ലോ. അവർക്കെതിരായിട്ടുള്ള എന്ത് ഒരു കാര്യവും നടക്കാനായിട്ട് അവര് സമ്മതിക്കാതിരിക്കാൻ തക്ക എല്ലാം ചെയ്യാനുള്ള പവർ അവർക്കുണ്ട്. അപ്പോ അവരുടെ പേരുകൾ പുറത്തു വരാൻ എന്നുള്ള ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരിന് അതിനകത്ത് എന്തെങ്കിലും ആക്ച്വലി നോക്കുകയാണെങ്കിൽ സർക്കാരിന് മനസ്സ് വെച്ചാ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ നേരിടാനുള്ള ഒരു മെന്റൽ സ്പേസോ അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്താണ് സജ്ജമായിട്ടുള്ള സർക്കാര് ഉണ്ടോ നമുക്ക്. സർക്കാർ മാത്രല്ല കേട്ടോ, ഞാൻ ഈ പവറിൽ ഇരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറയണത്. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് നേരിടുന്ന വെടി പുക കുത്തൽ ഇതൊക്കെ സഹിക്കാനായിട്ട് പറ്റുമോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ പവർ ലോബി ആരാണെന്ന് റിലീസ് ചെയ്യുന്നതിനേക്കാളും അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ഇത്രയും കൺട്രോളിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് പുറത്ത് സംസാരിക്കാൻ കഴിയാത്ത വിധം അടിച്ചമർത്തുക എന്നുള്ളൊരു രീതി ഇല്ലാണ്ടാക്കാനുള്ള നടപടികൾ ഇനിയിപ്പം പേര് പുറത്തു വിടാതെ ആണെങ്കിൽ പോലും ചെയ്യാനുള്ള ആർജവമെങ്കിലും ഉണ്ടാവട്ടെ എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ സർക്കാർ ഏതായാലും ഒരു കോൺക്ലേവ് ആലോചിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ WCC ഇന്നിപ്പോൾ യോഗം ചേരാനിരിക്കുന്നു. WCC പറയുന്നത് നിയമ നടപടിയിലേക്ക് കടക്കണം എന്നുള്ളത് തന്നെയാണ്. കുഞ്ഞിലയ്ക്കും ആ അഭിപ്രായം തന്നെയല്ലേ? അതെ, നിയമ നടപടിയിലേക്ക് കടക്കണം. എന്താണ് പോസിബിലിറ്റീസ് എന്ന് നോക്കുക. ആൻഡ് കോൺക്ലേവ് ആക്ച്വലി എനിക്ക് കോൺക്ലേവിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. സർക്കാർ തന്നെ അതിലൊരു രൂപമാക്കുന്നേ ഉള്ളൂ, വ്യക്തതയൊന്നും. അപ്പൊ അത് വരട്ടെ, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന് മാർഗരേഖ ഉണ്ടാക്കുകയാണോ എന്താണെന്ന് അവര് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാന്നാണ് തോന്നണത്. പക്ഷേ നിയമ നടപടി എന്തായാലും ഉണ്ടാവണം എന്ന്, ബിക്കോസ് ഇറ്റ് സെൻസ് എ സ്ട്രോങ് മെസ്സേജ്. ഇപ്പൊ ഇങ്ങനെ WCCന്റെ പ്രയത്ന ഫലമായിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ എത്തിയത്. എന്തോരം അവര് സഹിച്ചിട്ടുണ്ട്, അവർക്ക് അവസരങ്ങൾ നഷ്ടമാവണു, ഇത് എന്തൊക്കെയാണ് അവര് സഹിക്കണേന്റെ ഒടുവിൽ അറ്റ്ലീസ്റ്റ് ഇവിടം വരെ എത്തി. നമുക്ക് കൈകളിൽ ആൾക്കാർക്ക് ഫോണിലിരുന്ന് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കൊരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ ഇതിന് തുടർ നടപടിയായിട്ട് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് സൊസൈറ്റിയിലേക്ക് കൊടുക്കാനായിട്ട് എനിക്ക് തോന്നണേ നിയമ നടപടിയിലേക്ക് എന്തെങ്കിലും ഒരു എന്താണ് ശിക്ഷയാലൊരു എക്സാമ്പിൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പാൽപ്പബിൾ ആയിട്ടുള്ള ആക്ഷൻ ഇതിൽ നിന്ന് ഉണ്ടായി വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഐ തിങ്ക് WCC അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും തന്നെയാണ് എന്റെ വിശ്വാസം. ഈ WCC ഈ പറഞ്ഞ പോലെ എത്രത്തോളം അവസ്ഥകളിലൂടെ കടന്നുപോയി, WCC അംഗമായിരുന്നത് കൊണ്ട് മാത്രം സിനിമ ലഭിക്കാത്തവരുണ്ട് എന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേർക്കെങ്കിലും സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്. WCC അംഗമായതുകൊണ്ട് മാത്രമല്ല പുറത്ത് ശക്തമായി പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ട്. കുഞ്ഞിലേ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നൊരു കൂട്ടത്തിലാണ്, ഫേസ്ബുക്കിലൊക്കെ ശക്തമായി പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ കുഞ്ഞിലെ പ്രവർത്തിച്ച സാഹചര്യം എന്നുള്ളത് സേഫായ സാഹചര്യമായിരുന്നു, നന്നായി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു പുതുതലമുറയിൽപ്പെട്ട പുതിയ ചിന്തകൾ പങ്കുവെക്കുന്ന ഒരു സംഘമാണ്. പക്ഷെ എല്ലാ കാലത്തും അങ്ങനെ ആകണമെന്നില്ലല്ലോ. കൂടുതൽ മറ്റ് സിനിമകളിലേക്ക് പോകുമ്പോൾ ആ ഒരു ടീം എല്ലാവരും ആ തരത്തിലാകണമെന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുഞ്ഞിലയുടെ ആശങ്ക എന്താണ്? അല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ ആവണമെന്നില്ലല്ലോ എന്നുള്ളതല്ല, ബാക്കി ഒരിടത്തും അങ്ങനെ അല്ല എന്നുള്ളതാണ്. ഇത് എണ്ണം പറഞ്ഞ രണ്ട് സംഭവങ്ങൾ, രണ്ട് പ്രൊഡക്ഷൻ ഹൗസസ് അങ്ങനെ ഉണ്ടാവുന്നല്ലാണ്ട് ബാക്കി നോർമ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റില്ലെന്നേ. ഇപ്പം മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല എന്ന് പോലും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വസ്ത്രം മാറ്റാൻ സ്ഥലമില്ല എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താണ് നിങ്ങൾ സെക്ഷൽ ഹറാസ്മെന്റിനെ പറ്റി പറയാൻ പറ്റുമെന്ന് പറയണത്? ഈ WCCയിലെ അവസരങ്ങൾ, ആൾക്കാർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പം അത് നമുക്ക് ഭയങ്കര ഒബ്വിയസ് ആയിരുന്നു, നമ്മുടെ മുന്നിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് പ്രവർത്തിച്ചിരുന്ന പല ആക്ടേഴ്സിനും അതുവരെ വർഷത്തിൽ എന്തോരം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ടപ്പ ടപ്പ ടപ്പേ എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലാണ്ടാവുകയാണ്, അവസരങ്ങൾ ഇല്ലാണ്ടാവണം നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റി. പക്ഷെ അതല്ലാണ്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഇത് കുറച്ചും കൂടെ ഒബ്വിയസ് ആയിട്ട് കുറച്ചും കൂടെ ആൾക്കാരെ അറിയണ ആൾക്കാരായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഉള്ളതാണ് കാര്യം. പക്ഷെ അല്ലാണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം, അത് ലിംഗസമത്വം എന്നുള്ളത് പോട്ടെ,
നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്ത് പാലസ്തീനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞാലോ, എല്ലാത്തിന്റെ ബേസിസിലും ജഡ്ജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഈ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ് ആരാണ്? അത് ഈ പവേഴ്സ് ദാറ്റ് ബി എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു എന്താണ് അംഗീകരിക്കപ്പെട്ട ചട്ടക്കൂടിനുള്ളിലല്ലാതെ അഭിപ്രായം പറയുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ പ്രശ്നം നേരിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് മാറണമെങ്കിൽ അത് ഭയങ്കര ഒരു ചേഞ്ച് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ സൊസൈറ്റൽ ചേഞ്ച്, സെക്സിസം ഇല്ലാണ്ട്. ഇപ്പൊ വേതനത്തിന്റെ കാര്യം പറയണത് പോലെ, എപ്പോഴും നമ്മൾ വേതനത്തിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ നിനക്ക് ഇപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ പ്രതിഫലം തരണം എന്നാണോ പറയണത്? അതാണ് നമ്മുടെ നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ റെസ്പോൺസ്. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഒരേ പണി ചെയ്യുന്ന രണ്ടാൾക്കാർക്ക് ലിംഗ ഭേദം എന്നെ ഒരേ ഇത് കിട്ടണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ മാർക്ക് ചെയ്യും, നമ്മളെ ലേബിൾ ചെയ്യും. ഒരു പ്രാവശ്യം ലേബിള് വന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എല്ലാത്തിനെയും നമുക്ക് സിനിമ ചെയ്യാൻ നമ്മുടെ അവസരങ്ങളെ അത് ബാധിക്കും. ആ അവസ്ഥ മാറി വരാ, എന്ന് മാറും എന്ന് അറിഞ്ഞൂടാ.